ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളുമായിട്ട് മാഹീൻ മച്ചാനെ തിരികെയാണ് ക്ലബ് എഫ് എം 94.3 ആൻഡ് എന്റെ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഗസ്റ്റിന്റെ പേരാണ് വിൻസി. വിൻസി ഫുൾ നെയിം വിൻസി വർഗീസ് തൊഴുത്തുംപറമ്പിൽ. ഇങ്ങനെയാണോ? അല്ല, വിൻസി വർഗീസ് തൊഴുത്തും പറമ്പിൽ. ഓക്കെ, പറമ്പൊക്കെ ഒരുപാടുണ്ടല്ലേ. പറമ്പും തൊഴുത്തും ഉണ്ട്. അപ്പോ താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗോദ എന്ന് പറയുന്ന മൂവി ഇപ്പൊ വമ്പൻ സക്സസ് ആയി നിൽക്കുകയാണ്. അതെ അതെ, അത് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഗോദയിലെ നായകന്റെ പേര് ടൊവിനോ. ടൊവിനോ ശരിക്കും ഈ കുട്ടിയുടെ കൂടെ ഇരുന്നാണ് പഠിച്ചിട്ടുള്ളതെന്നാണ് ഈ കുട്ടി പറയുന്നത്. അതെ, ഒരേ ബെഞ്ചിൽ ഇരുന്നിട്ട്. ആണോ? അതെ അതെ, ഒരേ ബെഞ്ചാണെന്ന് സംശയമാണ്. കാരണം അപ്പുറപ്പുറായിരുന്നുണ്ടോ ബെഞ്ച്? എന്നാലും വിൻസി എന്ന് കേട്ടാൽ പുള്ളിക്ക് മനസ്സിലാവും. വിൻസി എന്ന് കേട്ടാൽ പുള്ളിക്ക് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ മനസ്സിലാവണം. എത്ര വർഷമാണ് പഠിച്ചത്? പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് ഒരുമിച്ച് പഠിച്ചത്. ടൊവിനോ ഈ സിനിമയെ കാണുമ്പോൾ അപ്പോഴും ചുള്ളനായിരുന്നു. ശരിക്കും പറഞ്ഞ ടൊവിനോവിന്റെ രൂപം എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മെക്സിക്കൻ അപാരത സിനിമയില് കോളേജ് എൻട്രി ആ സമയത്ത് ഒരു ടൊവിനോനെ കാണിക്കുന്നുണ്ട്. ഷേർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ലുക്ക് ആയിരുന്നു. അതെ, ഇച്ചിരി പഞ്ചാര കുട്ടൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ടൊവിനോ ആയിരുന്നു. ഓക്കെ, ശരി, ടൊവിനെ ഒന്ന് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഈ പറയുന്നതൊക്കെ ശരിയാണോ ഇല്ലയോ ആണെന്ന് അറിയാൻ വേണ്ടിട്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ആൻഡ് വിൻസി വിൻസി വർഗീസ് തൊഴുത്തും പറമ്പിൽ. ബാക്കി ലോഡ് താങ്കൾ കേട്ടിക്കോണേ, ഞാൻ വിൻസി മാത്രം പറയും. ഓക്കെ, യെസ്. അപ്പോ വിൻസി നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, വിൻസിയുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, അത് ടൊവിനോ തോമസ് ആണെന്ന്. ഏ, നായകൻ ടൊവിനോ. ടൊവിനോ പ്ലസ് വൺ പ്ലസ് ടു വിൻസിയുടെ കൂടെയാണ് പഠിച്ചതെന്ന്. അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടൊവിനെ നമ്മൾ വിളിക്കണം. അപ്പോ ടൊവിനെ ഞാൻ വിളിക്കാൻ പോവാണ്. ബിസി ആണോ ഇല്ലേ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഹലോ, ടൊവിനോ മാഹീനാണ്. നമസ്കാരം. എന്താ പരിപാടി? അപ്പോ ടൊവിനോ, ടൊവിനോയ്ക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായിരുന്നു? അതായത് കാതിൽ കമ്മലിട്ടിട്ട് മറ്റേ ബാർബർ ബാലനെ പോലെ എപ്പോഴും സഹായിക്കാൻ വേണ്ടിട്ട് കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ അല്ല. ഒന്ന് ഗസ് ചെയ്യാമോ, എന്റെ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒന്ന് ഗസ് ചെയ്യ്, കണ്ണും പൂട്ടി ഗസ് ചെയ്യ്. ഓക്കെ, ശരി, ഒരു ഹലോ പറഞ്ഞേ. ഹലോ ടൊവിനോ. ഹലോ. ഹലോ. ഹലോ, സുഖമാണോ? സുഖമാണ്. ഓക്കെ, 11 വർഷം മുന്നേ ആണ് ഈ സൗണ്ട് കേട്ടിരുന്നെങ്കിൽ താങ്കൾക്ക് ചിലപ്പോ മനസ്സിലായതന്നെ ടൊവിനോ. ഇപ്പൊ 11 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, അതാണ് പ്രശ്നം. അതെ, ഇരിഞ്ഞാലക്കുടക്കാരാണ്. 2006 ശരിയാണ്. ഓക്കെ, എന്ത് ചെയ്യും? ഈ കുട്ടിയുടെ വോയിസ് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല, പെട്ടും പോയി അല്ലേ? തോൽവി സമ്മതിക്കരുത് ടൊവിനോ. വേറെ അടുത്ത ക്ലൂ കൊടുക്കണം അല്ലേ? ഓക്കെ, നമ്മളെ ഒരിക്കൽ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു പ്ലസ് ടുന് പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു ഒരു ചവിട്ട് നാടകത്തിന് സെലക്ട് ആയിട്ടുണ്ട്. ആ ചവിട്ട് നാടകത്തിന്റെ ഇതായിട്ടായിരിക്കും ഗോദയിൽ ഇപ്പൊ അഭിനയിച്ചത് ആയിരിക്കും. അല്ല, ആക്ച്വലി അപ്പോ ടൊവിനോന്റെ കൂടെ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത് എനിക്കാണ്. ആണോ? ഓൺ ഗ്രൗണ്ടില്. പക്ഷെ അത് നടത്തില്ല, സ്റ്റേജിൽ എത്തിയില്ല. ഇത് കടുകട്ടിയാണ്. ഇനി അടുത്തത്, ഞാന് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഒരു എയർ ഹോസ്റ്റസ് ആവാനാണ് പോയത്. എയർ ഹോസ്റ്റസ് ആയി നമ്മളെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഗെറ്റ് ടുഗദറിനാണെന്ന് തോന്നുന്നു കണ്ടത്. കണ്ടത്, അതെ. ആ സമയത്ത് ടൊവിനോ എ ബി സി ഡി ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. അതെ, Life is beautiful. മാഹിനോടൊപ്പം ഞാൻ ടൊവിനോ തോമസ്. ഞാനിങ്ങനെ വിൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൊവിനോ എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോൾ വിൻസി എന്റെയും ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവന് എന്റെ സൗണ്ട് കേട്ടാ മനസ്സിലാവാത്ത പോലും ഇല്ല, തിരിഞ്ഞു തിരിഞ്ഞു നോക്കത്ത പോലും ഇല്ല. സൗണ്ട് കേട്ടാ മനസ്സിലാവുന്നില്ല, ഇത് വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ടൊവിനോ, സംഭവം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ പറയും, ഓക്കെ ടൊവിനോ എന്റെ കൂടെ പഠിച്ചതാണ്, എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇനിയിപ്പം ടൊവിനോക്ക് സർപ്രൈസ് കൊടുക്കാനാണ് വിളിച്ചത്. ഇതിപ്പോ മൊത്തം സർപ്രൈസ് ആവാൻ പോണത് നമുക്കായിരിക്കും. അതെനിക്ക് മനസ്സിലായി, 81 ക്ലൂ തന്നപ്പോഴാണ് മനസ്സിലായത്. അല്ല, അത് ടൊവിനോ ഇപ്പൊ ഒട്ടും മനസ്സിലാവില്ല. കാരണം നല്ല വണ്ണം ഉണ്ട് ടൊവിനോ, പഴയതുപോലെ അല്ല.
ഇനി കൂടുതലൊന്നും ചോദിക്കണ്ടോ? അപ്പൊ വിൻസി എന്തൊക്കെയോ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വിൻസി എങ്ങനെയായിരുന്നു വിൻസിയുടെ ഒരു സ്വഭാവം? അത് വേണോ? അത്യാവശ്യം നമ്മളൊക്കെ എന്താ പറയാ, പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു സൗഹൃദം, നമ്മളെ ആ ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു എന്താ പറയാ ഓർമ്മകളാണ് ആ സമയത്ത്. ഞാനും ഈ പ്രേമിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സമയമൊക്കെയാണ്. വിൻസിയും അത്യാവശ്യം ക്ലാസ്സിൽ കൊണ്ടിരിക്കുമ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ടോവിനോ, ആക്ച്വലി ഞാൻ ടോവിനോനെ പറ്റിട്ട് വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ടോവിനോ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കാരണം രണ്ട് ക്ലാസ്മേറ്റ്സ് തമ്മിൽ ഒന്നിക്കുകയാണ് ഇവിടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളൂടെ. ആൻഡ് ടോവിനോ, താങ്ക് യു സോ മച്ച് കേട്ടോ, വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം ടോവിനോ, ഒന്ന് സംസാരിക്കാൻ പറ്റിയല്ലോ, ഞാനും ഭയങ്കര ഫാനാണ്. അത് ആക്ച്വലി ജയിച്ചത് ടോവിനോന്റെ വൈഫ് ഉണ്ടല്ലോ ലീഡിയ, ഞങ്ങള് ഒരേ അടുത്ത വീട്ടുകാരാണ്, ഞങ്ങൾ ഒരു പഠിച്ചത് ഒരുമിച്ചാണ്. അപ്പൊ ആ കുട്ടിയുടെ അമ്മേനെ തോൽപ്പിച്ചിട്ടാണ് എന്റെ അമ്മ ജയിച്ചത്, അതുകൊണ്ട് എനിക്ക് മറക്കാൻ കഴിയില്ല. എന്റെ അമ്മായിയമ്മേനെ തോൽപ്പിച്ചതിന് ഞാൻ എന്തെങ്കിലും മലർത്തിയടിക്കണം ടോവിനോ, മലർത്തിയടിക്കണം. ഇപ്പൊ എന്തായാലും ഗോതയൊക്കെ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്തായാലും അതിന്റെ സന്തോഷത്തിലാണെന്ന് അറിയാം. ബൈ ടോവിനോ, സി യു. അങ്ങനെ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അവർ സംസാരിച്ചിരിക്കുകയാണ്, ആൻഡ് ആ കൂട്ടുകാർ ഒന്നിച്ചിരിക്കുകയാണ്, അതിലെനിക്ക് സന്തോഷമുണ്ട്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം 94.3, മാഹിൻ മച്ചാനോടൊപ്പം. അതും ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളൂടെ ഈ ഒരു ബ്യൂട്ടിഫുൾ കാര്യം നടന്നതിൽ ഐ എം വെരി ഹാപ്പി. ഇവിടെ ശരിക്കും കണക്കിന് ഫാൻ.